സാധാരണഗതിയിൽ എൻ്റെ വീഡിയോകളിൽ കാണാത്ത തരത്തിലുള്ളൊരു വാഹനത്തിനാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് അതിൻ്റെ പേര് മഹീന്ദ്ര സിറ്റി പിക്കപ്പ് എന്നാണ് ഇതൊരു പിക്കപ്പ് ട്രക്കാണ് അതായത് സാധനങ്ങൾ കയറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ചെറിയ പിക്കപ്പ് ട്രക്കാണിത് ഇതിൻ്റെ പേരാണ് സിറ്റി പിക്കപ്പ് എന്തുകൊണ്ടാണ് സിറ്റി പിക്കപ്പ് എന്ന് പേരിടാൻ കാരണമെന്ന് ചോദിച്ചാൽ ഇത് സിറ്റികൾക്കാണ് ഏറ്റവും അനുയോജ്യം എന്നുള്ളതാണ് സിറ്റികൾക്ക് അനുയോജ്യമാകണമെങ്കിൽ രണ്ടു മൂന്ന് കാരണങ്ങൾ വേണം കാര്യങ്ങൾ വേണം ഒന്ന് ചെറിയ ടേണിങ് റേഡിയസ് വേണം കാരണം നഗരങ്ങളിൽ സ്ഥലം സ്ഥല സൗകര്യം കുറവായിരിക്കും അതുകൊണ്ട് നിന്ന് നിൽപ്പിൽ തിരിച്ചെടുക്കാൻ പറ്റുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിന് പറ്റുന്ന രീതിയിൽ സിക്സ് പോയിൻറ്റ് ടു മീറ്ററാണ് ഈ വാഹനത്തിൻ്റെ ടേണിംഗ് റേഡിയസ് അതായത് മുന്നൂറ്റി അറുപത് ഡിഗ്രി തിരിയാൻ സിക്സ് പോയിന്റ് ടു മീറ്റേഴ്സ് മതി മറ്റൊരു കാര്യം എനിക്ക് തോന്നിയത് വളരെ ചെറിയ ബോണറ്റ് ആണ് എന്നുള്ളതാണ് ബോണറ്റ് ചെറുതായതുകൊണ്ട് തന്നെ ഡ്രൈവർക്ക് മുൻഭാഗത്ത് തൊട്ടുമുന്നിലെ റോഡ് വളരെ കൃത്യമായിട്ട് കാണാം അതുകൊണ്ട് തന്നെ ഇടുങ്ങിയ നഗരപാതകളിലും മറ്റും വാഹനം ഓടിച്ചുകൊണ്ട് പോകാൻ എളുപ്പമാണ് ഈ രണ്ട് കാരണങ്ങളാണ് പ്രധാനമായിട്ടും ഈ വാഹനത്തെ ഒരു സിറ്റി പിക്ക് എന്ന് വിളിക്കാൻ ഉള്ള കാരണം പിന്നെ എനിക്ക് തോന്നിയത് ഏറ്റവും അധികം പ്രയോജനപ്പെടുക കേരളത്തിലുള്ളവർക്കായിരിക്കും കാരണം കേരളം തന്നെ ഒരു വലിയ നഗരമാണ് കേരളത്തിലൊരു ഗ്രാമം എന്ന് പറയാനിപ്പോൾ ഒന്നുമില്ല അങ്ങനെയുള്ള ഗ്രാമങ്ങൾ കാണണമെങ്കിൽ പാലക്കാട് ജില്ലയിലെ മറ്റോ ഉൾഭാഗത്ത് ഇപ്പോൾ തസ്രാക്കോ അല്ലെങ്കിൽ നെല്ലായി ഒക്കെ പോലുള്ള സ്ഥലങ്ങളിൽ പോകണം ബാക്കിയെല്ലാം നഗരമായി വളർന്നു കഴിഞ്ഞു അതുകൊണ്ട് ഇന്ത്യയെ മൊത്തം ഉദ്ദേശിച്ചാണ് ഈ വാഹനം നിർമ്മിച്ചതെങ്കിലും മഹീന്ദ്ര നിർമ്മിച്ചതെങ്കിലും അത് ഏറ്റവും ചേരുക എന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ ഈ വാഹനത്തിൻ്റെ മുൻഭാഗം കാണുമ്പോൾ ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല നമ്മളെല്ലാവരും ഇഷ്ടപ്പെടുന്ന ഇന്ത്യയിലെ ഏറ്റവും അധികം വിൽക്കപ്പെടുന്ന മൾട്ടി യൂട്ടിലിറ്റി വാഹനമായ ബൊലോറയുടെ അതേ മുൻഭാഗമാണ് സിറ്റി പിക്കപ്പിനും കൊടുത്തിരിക്കുന്നത് ഈ ക്ലിയർ ലെൻസ് ഹെഡ് ലാമ്പും അതുപോലെ തന്നെ ഈ കാണുന്ന ഗ്രില്ലും ഈ ബമ്പറും എല്ലാം നമ്മൾ കണ്ടിരിക്കുന്നത് ബൊലേറ എന്ന് പറഞ്ഞാൽ ലക്ഷങ്ങ ലക്ഷക്കണക്കിന് യൂണിറ്റുകൾ വിറ്റാ വാങ്ങുന്നതിന് അതേ സംഭവങ്ങളൊക്കെ തന്നെയാണ് കാണുന്നത് ഇവിടെ ഇപ്പോൾ ഒരു ഫോഗ് ലാം ഫിറ്റ് ചെയ്യണമെങ്കിൽ അതിന് പറ്റുന്ന ഒരു സ്ലോട്ട് കൊടുത്തിട്ടുണ്ട് മുൻഭാഗം വളരെ കൃത്യമായും ബൊലേറ തന്നെയാണ് മുൻഭാഗം മാത്രമല്ല ബി പില്ലർ വരെയുള്ള ഭാഗം കൃത്യമായും ബൊലേറ തന്നെയാണ് ബാക്കി ഭാഗത്തേക്കാണ് ഇതിൻ്റെ ലോഡിംഗ് ഏരിയ വരുന്നത് ഇനി സൈഡ് പ്രൊഫൈൽ നോക്കുകയാണെങ്കിൽ പതിനഞ്ച് ഇഞ്ച് ടയേഴ്സ് കാണാം വീൽ ട്രാവൽ കാര്യമായിട്ടുണ്ട് വലിയ ഉയർന്ന വീലേഴ്സാണ് അതുപോലെ ഇവിടെ ഈ പേരെഴുതിയിരിക്കുന്നത് ബോലേഹോ സിറ്റി പിക്കപ്പ് എന്നുള്ളത് ഇനി അതുകൊണ്ട് മതിയായില്ലെങ്കിൽ സിറ്റി കിങ്ങെന്ന് പറയുന്ന മറ്റൊരു ലോഗോ ഒരു വാജിങ് ഇവിടെ കൊടുത്തിട്ടുണ്ട് വിശാലമായ ഗ്ലാസ് ഏരിയ കാണാം അതുപോലെ ഉയർന്ന പ്രൊഫയിലുള്ള വാഹനമായതുകൊണ്ട് ചവിട്ടി കയറാനായിട്ട് ഫുഡ് സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ട് ഇവിടം വരെ കൃത്യമായി ബൊലേഹോ തന്നെയാണ് ഈ വാഹനമെന്ന് വശക്കാഴ്ചയിലും മുൻഭാഗത്തു നിന്നുള്ള കാഴ്ചയിലും നമുക്ക് ബോധ്യപ്പെടും ഇവിടെ തൊട്ട് കാര്യങ്ങൾ മാറുകയാണ് ഇവിടെ തൊട്ടാണ് ലോഡിങ് ഏരിയ വരുന്നത് എയിറ്റ് പോയിൻറ്റ് സെവൻ ഫീറ്റ് ഇൻറ്റു സിക്സ് പോയിൻ്റ് ഫൈവ് ഫീറ്റാണ് ഇതിൻ്റെ ലോഡിങ് ഏരിയ അതായത് വളരെ വലിയ ലോഡിങ് ആണ് എന്ന് തന്നെയുമല്ല ഇതുവരെ ഉണ്ടായിരുന്ന മഹീന്ദ്രയുടെ മറ്റ് പിക്കപ്പ് ട്രക്കുകളെല്ലാം വൺ പോയിൻറ്റ് ടു ടണ്ണായിരുന്നെങ്കിൽ ഇത് വൺ പോയിൻ്റ് ഫോർ ടണ്ണാണിതിൻ്റെ കപ്പാസിറ്റി അതായത് ലോഡിംഗ് കപ്പാസിറ്റി എന്ന് പറയുന്നത് അതുകൊണ്ട് ഇഷ്ടംപോലെ സാധനങ്ങൾ കയറ്റാൻ സാധിക്കും അതുപോലെ തന്നെ പഴയ പല പിക്ക് അപ്പ് ട്രക്കുകളുടെയും കാര്യത്തിൽ പിന്നിലെ ഡോർ തുറക്കണമെങ്കിൽ അവിടെ ഒരു ചെറിയ കൊളുത്ത് ആ കൊളുത്ത് കല്ലുകൊണ്ടിടിച്ച് തുറക്കാൻ തുടങ്ങിയ പല ബുദ്ധിമുട്ടുകളും ഉണ്ടായിരുന്നു ഇപ്പോൾ അതൊന്നുമില്ല ഇത് വളരെ ഈസിയായിട്ട് തുറക്കാവുന്ന രീതിയിലാണ് പിൻഭാഗത്തെ ഡോർ കൊടുത്തിരിക്കുന്നത് അതുപോലെ വള താഴ്ന്നൊരു പ്രൊഫൈലാണ് എന്നുള്ളതുകൊണ്ട് തന്നെ നമുക്ക് സാധനങ്ങൾ എടുത്ത് കയറ്റാൻ എളുപ്പമാണ് പിൻഭാഗത്തേക്ക് വരുമ്പോഴുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അതാണ് പിൻഭാഗത്ത് മറ്റെടുത്തുപാടുത്ത കാര്യങ്ങളൊന്നുമില്ല ഈ ലോഡിങ് ബേയിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ടൈൽ ലാമ്പുകൾ വളരെ എളുപ്പത്തിൽ ഊരാവുന്ന രീതിയിൽ സ്പെയർ ടയർ കൊടുത്തിട്ടുണ്ട് ഇതിൽ സസ്പെൻഷൻ ഇത്രയും വെയിറ്റ് കൂടുതൽ കൂട്ടുക എന്നുള്ളതുകൊണ്ട് തന്നെ സസ്പെൻഷൻ ഒന്നുകൂടെ മെച്ചപ്പെടുത്തിയിട്ടുണ്ട് പിൻഭാഗത്തേക്ക് എട്ട് ലീഫുകളാണ് സസ്പെൻഷൻ കൊടുത്തിരിക്കുന്നത് മുൻഭാഗത്തേക്ക് അഞ്ച് ലീഫും അതുകൊണ്ട് എയ്റ്റ് ലീഫ് സസ്പെൻഷൻ ആയതുകൊണ്ട് തന്നെ കൂടുതൽ വെയ്റ്റ് താങ്ങാൻ സാധിക്കും എന്തേമല്ല ഈ വാഹനം ഓടിച്ചപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം സസ്പെൻഷന് മികവുകൊണ്ടായിരിക്കാം ലോഡ് കയറ്റിയില്ലെങ്കിൽ പോലും വലിയ ചാട്ടവും ബഹളവും ഒന്നുമില്ല നമുക്കൊരു ഒരു സാധാരണ എസ് യു വി അല്ലെങ്കിൽ ഒരു മൾട്ടി പർപ്പസ് വാഹനം ഓടിച്ചു പോകുന്ന ഹരത്തോടുകൂടി ഓടിച്ചു പോകാം ഇത്രയും കാലം എനിക്ക് തോന്നുന്ന ഞാൻ ഈ കോൺട്രാക്ട് ക്യാരേജുകൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ലോഡ് ക്യാരിയേ ക്യാരി ചെയ്യുന്ന വാഹനങ്ങൾ ഓടിക്കുന്നത് മുമ്പ് നിർത്തിയതാണ് കാരണം ഞാൻ ഒരു കാലത്ത് ഒന്ന് രണ്ട് വാഹനങ്ങൾ ഓടിക്കുക എന്നെ നടു ഓടുകയും ചെയ് ഓടുകയും ചെയ്തതാണ് അത്രയ്ക്ക് ബുദ്ധിമുട്ടായിരുന്നു ഇത്തരത്തിലുള്ള വാഹനങ്ങൾ മുമ്പ് ഒക്കെ ഓടിക്കാൻ ഏതാണ്ട് അതേ ഒരു ഒരു ടെൻഷനോടു കൂടിയാണ് സദ്യത്തിൽ ഞാൻ ഈ രാവിലെ ഈ വാഹനം ഓടിക്കാൻ ഓടിക്കാനെടുത്തത് പക്ഷേ ഓടിച്ചു തുടങ്ങിയപ്പോഴാണ് ഒരു ബൊലർ ഓടിക്കുന്ന അതേ ഹരത്തോടെയും അതേ ഡ്രൈവിങ് ക്യാരക്ടേഴ്സും ഒക്കെയാണ് ഈ വാഹനത്തിനുള്ളത് അതുകൊണ്ട് തന്നെ ഇതിനൊരു ലോഡ് കയറ്റുന്ന ഒരു പിക്കപ്പ് ട്രക്കായിട്ട് മാത്രം മാറ്റി നിർത്തേണ്ട കാര്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് രസകരമായിട്ട് ഓടിച്ചു പോകാവുന്ന ഒരു വാഹനമാണിത് അപ്പോൾ ഇനി നമുക്കിനി ഉത്ഭാഗത്തെ എന്തൊക്കെയാണ് സൗകര്യങ്ങൾ എന്ന് നോക്കാം ഉത്ഭാഗത്തെ കയറുമ്പോഴും നമുക്കൊരു മൾട്ടി പർപ്പസ് വാഹനത്തിൻ്റെ ഉത്ഭാഗത്ത് കയറുന്ന അതേ ഫീലാണ് തോന്നുന്നത് വെളിയിൽ നിൽക്കുമ്പോൾ വലിയ ലോഡ് ഏരിയ ഉള്ളതുകൊണ്ട് കൊണ്ട് ഉത്ഭാഗത്ത് സ്പേസ് കുറവായിരിക്കുമെന്ന് തോന്നിയേക്കാം പക്ഷേ അങ്ങനെയൊന്നുമില്ല ധാരാളം സ്പേസ് ഉണ്ട് ഡ്രൈവർ സീറ്റ് നമുക്ക് ചെറുതായിട്ടൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം ഒരു ചെറിയ രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇതിൻ്റെ ഈ കോ ഡ്രൈവർ സീറ്റാണ് വളരെ വിശാലമാണത് അവിടെ ആളില്ലെങ്കിൽ നമുക്ക് സുഖമായിട്ടൊന്ന് കിടന്ന് പറയാൻ പറ്റുന്ന അത്രയും വിശാലമാണെന്ന് പറയാം പിന്നെ ഈ കാണുന്ന പോലെ പ്രത്യേകിച്ചൊന്നും എടുത്തു പറയാനുള്ള കാര്യങ്ങളൊന്നുമില്ല ഇതൊരു പിക്കപ്പ് ട്രക്കാണ് അല്ലാതെ ഒരു ലൈഫ് സ്റ്റൈൽ പിക്കപ്പ് ട്രക്കൊന്നും അല്ലാത്തതുകൊണ്ട് തന്നെ അത്തരം വലിയ വലിയ പ്രതീക്ഷകളൊന്നും ഇതിൽ വെച്ച് പുലർത്തേണ്ട കാര്യമില്ല ഇവിടെ വേണമെങ്കിൽ ഒരു ബ്ലോവർ ബ്ലോഗർ എന്ന് തോന്നി കാരണം ഈ ചൂട് എപ്പോഴും കേരളത്തിൽ ചൂടുള്ളൊരു കാലമാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒരു ഫാൻ ആകാമായിരുന്നു എന്ന് തോന്നി അതായാലും കൊടുത്തിട്ടില്ല സ്റ്റീരിയോ ഫിറ്റ് ചെയ്യാനുള്ള സ്ലോട്ട് കൊടുത്തിട്ടുണ്ട് വേണമെങ്കിൽ ഫിറ്റ് ചെയ്യാം കോ ഡ്രൈവർക്ക് ഒരു ഗ്രാബ് ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ സാധാരണ വളരെ സാധാരണ രീതിയിലുള്ള ഒരു സ്റ്റിയറിംഗ് വീല് കാണാം അതുപോലെ തന്നെ മീറ്റർ കൺസോട്ടിലും പ്രത്യേകിച്ച് കൂടുതൽ ഇൻഫർമേഷൻസ് ഒന്നുമില്ല വാഹനത്തിൻ്റെ ഹീറ്റ് അതുപോലെ തന്നെ ഫ്യൂവൽ അത്രയ്ക്ക് തന്നെ ഉള്ളൂ പിന്നെ സ്പീഡോ മീറ്ററും കൊടുത്തിട്ടുണ്ട് ധാരാളം സ്പേസ് ഉണ്ട് ഉൾഭാഗത്ത് ഈ നടുവിലൊക്കെ വേണമെങ്കിൽ സാധനങ്ങൾ വെക്കാവുന്ന രീതിയിൽ സ്പേസ് ഉണ്ട് ഈ ഗിയർ ലിവർ കാണാനും ഭംഗിയൊക്കെ ഉണ്ട് അതിൽ ചെറിയൊരു അലൂമിനിയത്തിൻ്റെ ഒരു പ്ലേറ്റ് പോലൊരു കാര്യവും കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ തന്നെ തന്നെയുള്ളു നമുക്ക് പ്രധാനമായിട്ട് എടുത്തു പറയാം എന്തായാലും ഈ വാഹനം ഓടിച്ചപ്പോൾ എനിക്ക് തോന്നിയ കാര്യം പിൻഭാഗത്ത് ഈ വലിയ ഗ്ലാസ് ഏരിയ ഉള്ളതുകൊണ്ട് റിവേഴ്സ് എടുക്കാനൊക്കെ വലിയ നല്ല സുഖമാണ് പിൻഭാഗത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു സെവൻ ടി എം എം സ്ക്രീൻ പോലെ കാര്യങ്ങളെല്ലാം കാണാം അതുകൊണ്ട് അങ്ങനെ ഓടിക്കാൻ എളുപ്പമാണ് ഇനി എഞ്ചിനെ പറ്റി പറയുകയാണെങ്കിൽ പല വാഹനങ്ങളിലും പല മഹീന്ദ്രയുടെ മോഡലുകളിലും കണ്ടിട്ടുള്ള ടു പോയിൻറ്റ് ഫൈവ് ലിറ്റർ എഞ്ചിനാണ് ഇതിലുള്ളത് അത് അറുപത്തി മൂന്ന് ബി എസ് പി ആണ് നൂറ്റി തൊണ്ണൂറ് നൂറ്റൻ മീറ്റർ ആണ് ടോർക്ക് ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് സിറ്റി ഡ്രൈവിങ്ങിന് വേണ്ടി ഉദ് ഒരു വാഹനമാണ് അതുകൊണ്ട് തന്നെ സിറ്റിക്ക് ചേരുന്ന രീതിയിൽ മിഡ് റേഞ്ചും അതുപോലെ ലോ റേഞ്ചും കാര്യമായിട്ട് കൊടുത്തിട്ടുണ്ട് തൗസൻഡ് ടു ഫിഫ്റ്റി മറ്റോ ആർ പി എം മറ്റോ ടോർക്ക് മാക്സിമം ടോർക്ക് ലഭിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ വളരെ ലോ റേഞ്ചും മിഡ് റേഞ്ചും വളരെ ശക്തമാണ് പിന്നെ ഫൈവ് സ്പീഡ് ഗിയർ ആണ് കൊടുത്തിരിക്കുന്നത് അത് അതിൻ്റെ ഗിയർ റേഷ്യോകളും സിറ്റികളിൽ ഓടിക്കാൻ പറ്റുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ പൂർണ്ണമായിട്ടും ഇപ്പം ട്രെയിനിങ് റേഡിയസ് തൊട്ട് എൻജിൻ്റെ സ്പെക്ക് വരെയുള്ള ഏത് കാര്യം നോക്കിയാലും സിറ്റിക്ക് പറ്റുന്ന ഏറ്റവും പറ്റുന്നൊരു വാഹനമെന്നാണ് പറയാവുന്നത് എന്തായാലും എൻ്റെ ധാരണകൾ മാറ്റിമറിച്ചൊരു വാഹനമാണ് എന്നുള്ള ഞാൻ സത്യസന്ധമായിട്ട് പറയുന്നു ഇതിനു മുമ്പ് ഞാൻ ഓടിച്ചിട്ടുള്ള എല്ലാ പിക്കപ്പ് ട്രക്കുകളും അങ്ങേ അറ്റം പ്രാകൃതാവസ്ഥയിലായിരുന്നു എൻജിനായാലും ഏത് കാര്യമായാലും ഇത് പക്ഷേ വളരെ മുന്നിലേക്കാണ് ഇപ്പോൾ ഈ ഒരു പിക്കപ്പ് ട്രക്കിൻ്റെ സ്ഥാനം വില സിക്സ് പോയിൻ്റ് ടു സിക്സ് ലാക്സ് ആണ് ഈ വാഹനത്തിൻ്റെ അത് അപ്പോൾ ഈ ഒരു സെഗ്മെൻറ്റിലെ വാഹനങ്ങൾ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്ന കേരളത്തിലുള്ള ഏതൊരാൾക്കും കാരണം സിറ്റിയിൽ നിന്ന് എടുത്തു പറയേണ്ട കാര്യമില്ല കേരളം മൊത്തത്തിൽ സിറ്റി ആയി ആയതുകൊണ്ട് തന്നെ സിറ്റിയിലേക്ക് പറ്റുന്ന വാഹനമാണ് അതുകൊണ്ട് കേരളത്തിന് പറ്റുന്ന വാഹനമാണ് എന്നാണ് പറയേണ്ടത് അപ്പോൾ ഈ സെഗ്മെൻറ്റിലെ വാഹനം വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നത് തീർച്ചയായിട്ടും പരിഗണിക്കേണ്ട ഒരു വാഹനമാണിത് അപ്പോൾ ഇതൊക്കെയാണ് ഈ വാഹനത്തിൻ്റെ വിശേഷങ്ങൾ ഇതിൻ്റെയും ഒരു ഡീറ്റെയിൽഡ് റിവ്യൂ നമുക്ക് ഏഷ്യാനെറ്റ് സ്മാർട്ട് റൈ പ്രോഗ്രാമിൽ കാണാം അപ്പോൾ നമ്മുടെ ചാനലിൽ ഇങ്ങനെ സബ്സ്ക്രൈബേഴ്സ് കൂടി വരുന്നുണ്ട് കൂടുതൽ ആളുകളിൽ ഇനിയും ഇതിലേക്ക് എത്തണം എന്ന് അഭ്യർത്ഥിക്കുന്നു കാരണം വാഹന വിശേഷങ്ങളും മറ്റും എല്ലാവരിലേക്കും എത്തിക്കാൻ എനിക്കും സന്തോഷമേ ഉള്ളൂ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്തെങ്കിലും പുതിയ നിർദ്ദേശങ്ങൾ അവതരിപ്പിക്കുന്ന കാര്യത്തിലായാലും പുതിയ വാഹനങ്ങൾ ഏത് വേണമെന്നുള്ള നിർദ്ദേശങ്ങളായാലും എല്ലാം നിങ്ങൾ കമൻറ്റായിട്ട് കൊടുക്കുക അപ്പോൾ പുതിയ വാഹന വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണാം ഈ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി